നമസ്കാരം. ബോബി സഞ്ജയുടെ തിരക്കഥയിൽ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ പ്രധാന വേഷത്തിലെത്തിയ സല്യൂട്ട്. സോണി ലിവിൽ ഡയറക്റ്റ് ഒ ടി ടി റിലീസായാണ് ചിത്രം വന്നിരിക്കുന്നത്. മനോജ് കെ, ദിയാന, ബിനു പപ്പു, അലൻ സിയർ, ദീപക് പറമ്പോൾ, ഷഹീൻ സിദ്ദിഖ്, ലക്ഷ്മി ഗോപാലസ്വാമി, സാനിയ അയ്യപ്പൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അരവിന്ദ് കരുണാകരൻ എന്ന പോലീസ് ഓഫീസറെ കേന്ദ്രീകരിച്ചാണ് സല്യൂട്ട് എന്ന സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. നമ്മൾ കാണുന്ന സമയത്ത് പ്രസന്റിൽ അദ്ദേഹം സർവീസിലുള്ള ആളല്ല. എസ് ഐ ആയിരുന്ന കാലത്തുണ്ടായ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിന് അന്വേഷണമൊക്കെ കഴിഞ്ഞ് ലീവിൽ പോയതാണ്. അതെന്താണെന്നൊന്നും തുടക്കത്തിൽ പറയുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അരവിന്ദ് കരുണാകരൻ മാരനല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്നത് എന്തിനാകാം? തൻ്റെ സർവീസ് കാലത്ത് എന്തെങ്കിലും കാര്യം ഇപ്പോഴും അയാളെ അലട്ടുന്നുണ്ടോ? സസ്പെൻസ് നിലനിർത്തി തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പോലീസ് സ്റ്റോറികൾ, അതും ക്രൈം, അതിൻ്റെ അന്വേഷണമൊക്കെയായി ഒട്ടനവധി സിനിമകൾ നമ്മൾ മലയാളത്തിലടക്കം കണ്ടിട്ടുള്ളതാണ്. ബോബി സഞ്ജയ്, റോഷൻ ആൻഡ്രൂസ് ടീം തന്നെ ചെയ്ത മുംബൈ പോലീസ് അതിൽ മുന്നിൽ തന്നെ വരാൻ യോഗ്യതയുള്ള സിനിമകളിൽ ഒന്നുകൂടെയാണ്. വീണ്ടും ഒരു പോലീസ് ചിത്രം എന്ന് പറയുമ്പോൾ അത് നൽകിയ പ്രതീക്ഷകളും വലുതാണ്. സല്യൂട്ടിൻ്റെ തുടക്കം നല്ല രസമായിരുന്നു. നമുക്ക് കൃത്യമായി പിടുത്തം തരാത്ത കുറച്ച് സീനുകളിലൂടെ പോകുന്നു. പിന്നെ അത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നൊക്കെ വരുന്നത്, കൊലപാതകം, അതിൻ്റെ അന്വേഷണം എന്നിവയിലൂടെ സിനിമ മുന്നോട്ട് പോകുമ്പോഴും സിസ്റ്റം, അതിൻ്റെ പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രഷർ എന്നിവയൊക്കെ കൃത്യമായി പരിഗണിക്കുന്നുമുണ്ട്. അന്വേഷണം, സത്യം കണ്ടെത്തുക എന്നതിനപ്പുറം സിനിമ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതിലേക്കുള്ള സൂചന കൃത്യമായി നൽകുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. പ്രകടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അരവിന്ദ് കരുണാകരനായി ദുൽഖർ നല്ല പ്രകടനമായിരുന്നു. ഒരു സൂപ്പർ ഹീറോ പരിവേഷമില്ലാത്ത സാധാരണക്കാരനായ വ്യക്തി, അയാളുടെ ഇമോഷൻസ്, കാണേണ്ടി വരുന്ന സത്യങ്ങളും തിരിച്ചറിവുകളും സല്യൂട്ട് ഈ കഥാപാത്രത്തിൻ്റെ ഒരു ആർക്ക് കൂടെ പരിഗണിക്കുന്നുണ്ട്. അത് ദുൽഖർ നന്നായി ചെയ്തിട്ടുമുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞാലും ഈ കഥാപാത്രത്തെ പ്രേക്ഷകനിൽ കുറച്ചു കാലം നിലനിർത്താൻ പറ്റുന്ന വിധത്തിലാണ് ആ ആർക്ക് കൊണ്ടുപോയിരിക്കുന്നത്. മനോജ് ഗജേനാണ് മറ്റൊരു പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ കഥാപാത്രമായിട്ട് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അലൻ സിയർ, ബിനു പൊപ്പു ഒക്കെ വരുന്ന അവരൊരു ടീം എന്നത് നന്നായി വന്നിട്ടുണ്ട്. ഒട്ടനവധി അഭിനേതാക്കൾ പ്രാധാന്യമുള്ളതും അല്ലാത്തതുമായ വേഷങ്ങളിൽ വരുന്നുണ്ട് സല്യൂട്ടിൽ. പലപ്പോഴും ജസ്റ്റ് ഫില്ല് ചെയ്യാനുള്ളത് എന്നൊരു ഫീൽ മാത്രമായിരുന്നു സമ്മാനിച്ചത്. റെലവൻസ് ഇല്ലാതെ പോകുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ കാസ്റ്റിംഗിൽ രസകരമായി തോന്നിയത് ഷഹീൻ സിദ്ദിഖ്, ദീപക് പറമ്പോൾ, അഭിറാം എന്നിവരാണ്. അവർക്കൊക്കെ വലിയ രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു എന്നൊന്നുമല്ല, ദുൽഖറായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളിലൊക്കെ കാണാനൊരു രസം, ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു, അതിലൊരു പുതുമയുണ്ടായിരുന്നു. ടെക്നിക്കൽ ഘടകങ്ങളിൽ മികച്ചതെന്ന് അനുഭവപ്പെട്ടത് ജെയ്ക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതമാണ്. ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നതിൽ അത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നല്ല രസമായി വന്നിട്ടുണ്ട്. മികച്ചൊരു വർക്ക് തന്നെയാണ്. അസ്ലമിൻ്റെ ഛായാഗ്രഹണവും മികച്ചു നിൽക്കുന്നു. അവസാനത്തോടെ എടുക്കുമ്പോൾ കുറച്ച് ഗ്രിപ്പിംഗ് ആക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ സിനിമ കൊണ്ടുപോയ അതേ മൂഡിൽ തന്നെയാണ് റോഷൻ ആൻഡ്രൂസ് സിനിമ അവസാനിപ്പിക്കുന്നതും. അരവിന്ദ് കരുണാകരൻ എന്ന കഥാപാത്രത്തിന് ഡെപ്ത് കൊടുത്ത് അവതരിപ്പിക്കുമ്പോൾ സിനിമയിൽ വരുന്ന മറ്റ് ഭൂരിപക്ഷം കഥാപാത്രങ്ങൾക്കും ഒരു ഡെപ്ത് ഒന്നും ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പല സംഭാഷണങ്ങളും ഒരു ലൈവ് ഫീൽ നൽകുന്നതുമില്ല. ഈ അടുത്ത കാലത്ത് വന്ന സിനിമകളിൽ ബോബി സഞ്ജയ് കഥ മാത്രം എഴുതിയതും തിരക്കഥയും സംഭാഷണം എഴുതിയതുമായിട്ടുള്ള സിനിമകളുണ്ട്. അതിൽ കൂടുതലും നിരാശയാണ് സമ്മാനിച്ചതും. കഥാപരമായി പറയാനേറെ ഉണ്ടെങ്കിലും സ്ക്രീനിലെ കാഴ്ചകളായി വരുമ്പോൾ തിരക്കഥയുടെ പ്രശ്നം കണ്ടോ അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ പിഴവ് കൊണ്ടോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാതെ പോകുന്നതാണ് കണ്ടിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് സിനിമകളിൽ. സല്യൂട്ടിലെത്തുമ്പോൾ പോലീസ് കഥകൾ ഏറെ വന്നിട്ടുള്ളിടത്ത് അത്തരമൊരു ടെംപ്ലേറ്റഡ് കഥയല്ല കൊണ്ടുവരാൻ നോക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സംഭാഷണങ്ങൾ പലതും ശോകമായിരുന്നുവെങ്കിലും ഈ പോലീസ് കഥാപാത്രവും അയാളുടെ യാത്രകളും ചുറ്റുപാടുകളും ഒക്കെ വരുമ്പോൾ റിയാലിറ്റിയോട് ചേർന്ന് അവതരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നന്നായി കാണാം. ഡീറ്റെയിൽഡായി തന്നെ കാര്യങ്ങളെ സമീപിക്കുന്നുമുണ്ട്. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ കാഴ്ചകളെ അത്ര ഇൻറ്റൻസായി പരിഗണിക്കാൻ പറ്റി എന്ന് അനുഭവപ്പെട്ടില്ല. അപ്പോൾ കൊണ്ടുവരുന്ന ഇമോഷൻസൊക്കെ ബ്ലെൻഡ് ആവാതെ പോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സിനിമയുടെ അവസാനത്തോടെ എടുക്കുന്ന സമയത്ത്. അപ്പോഴും കഥാപരമായി നല്ല അനുഭവം തന്നെയാണ്, അവതരണത്തിൽ അല്പം പാളിപ്പോയതുപോലെ തോന്നി എന്ന് മാത്രം. അതുപോലെ സിനിമയിലെ ഫാമിലി സീക്വൻസ് ഒന്നും അവതരണത്തിൽ മികച്ചതായി അനുഭവപ്പെട്ടതുമില്ല. സല്യൂട്ട് ഭൂരിപക്ഷം സിനിമകളും ആഘോഷിച്ച വഴി സ്വീകരിക്കുന്ന ഒന്നല്ല. റൂട്ടഡായുള്ള അതിന് ചേർന്ന അവതരണ രീതി കൊണ്ടുവരുന്ന ആ മൂഡിൽ തന്നെ പ്രേക്ഷകനെയും കൊണ്ടുപോകുന്ന ഒരു അന്വേഷണം എന്ന നിലയിലാണ്. പേഴ്സണലി എനിക്ക് വർക്കായ സിനിമയാണ് സല്യൂട്ട്. ക്രൈം, അന്വേഷണം എന്നൊക്കെ വരുമ്പോഴും ഒരു സസ്പെൻസ് നിലനിർത്തി തന്നെ പ്രധാന കഥാപാത്രത്തിൻ്റെ ഇമോഷൻസിനൊപ്പം യാത്ര ചെയ്യാൻ പ്രേക്ഷകന് സാധിക്കുന്നു എന്നിടത്ത് റോഷൻ ആൻഡ്രൂസ് വിജയിക്കുന്നുണ്ട്. ട്വിസ്റ്റും സസ്പെൻസും നിറഞ്ഞ ഒരു പോലീസ് കഥ എന്നതിൽ കവിഞ്ഞ് റൂട്ടഡായുള്ള ഒരു കഥാപാത്രത്തിലൂടെയുള്ള അന്വേഷണം എന്ന നിലയിലാണ് സല്യൂട്ട് വർക്കാവുന്നത്. അതിൽ ഉത്തരം ലഭിക്കേണ്ടുന്നതിനെക്കുറിച്ചും സൃഷ്ടിച്ചെടുക്കുന്ന ഉത്തരങ്ങളെക്കുറിച്ചും മികച്ച രീതിയിൽ തന്നെ പറയുന്നതുമുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഒരു വാച്ചബിൾ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ അടുത്ത കാലത്ത് കണ്ട ഒരു സിനിമയെക്കൂടെ പരിഗണിച്ച് കുറച്ചുകൂടെ പറയണമെന്നുണ്ട്. പക്ഷേ തീർത്തും സ്പോയിലറാകുമെന്നതിനാൽ മുതിരുന്നില്ല. സിനിമ കണ്ടവർക്ക് എന്തായാലും മനസ്സിലായി കാണും അല്ലേ? എന്തായാലും സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ.